ഇതുവരേക്കും ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട ഇൻസ്റ്റഗ്രാം റീലാണിത്. ഈ റീൽ ചെയ്ത ആള് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു, അരീക്കോട് സ്വദേശി മുഹമ്മദ് റിസ്വാൻ. റിസ്വാന്റെ ഫ്രീ ഫുട്ബോൾ സ്റ്റൈൽ വീഡിയോ അല്ലേ, എന്തായാലും പറയാം ഫ്രീസ്റ്റൈൽ ഫുട്ബോൾ, അതാണിപ്പോ ഇൻസ്റ്റഗ്രാമിലൂടെ ലോകം കീഴടക്കിയിരിക്കുന്നത്. എത്ര പേര് കണ്ടു ഇതുവരേക്കും? ഇപ്പോ റെക്കോർഡുള്ളത് ഉണ്ടായിരുന്നത് കാബി എന്ന ഒരാളായിരുന്നു, 289 മില്യൺ ആണ്. ഇപ്പോ അത് മറികടന്ന് ഇപ്പോ 360 മില്യൺ ആയിട്ടുണ്ട്. 360 മില്യൺ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഇതുവരേക്കും കണ്ട വേൾഡ് റെക്കോർഡായി മാറിയിട്ടുണ്ട്. എവിടുന്നാ അത് ഷൂട്ട് ചെയ്തത്? കേരളാകുണ്ടെന്നാണെന്ന് കണ്ടിട്ടുണ്ട്. ഇത് കരുവാരക്കുണ്ട് കേരളാകുണ്ട്. എന്താണ് റിസ്വാൻ ഫ്രീ ഫുട്ബോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ചെയ്ത് വൈറലായിട്ടു മുമ്പും, എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത റിസ്വാനെ തോന്നുന്നത്? ഞാൻ ട്രാവലിംഗ് ചെയ്യുമ്പോ ഫുട്ബോളും കൊണ്ട് പോവാറുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പൊ ഞാൻ അന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് അത് പിറ്റേ ദിവസം ആയപ്പോ തന്നെ 1 മില്യൺ ആയി. പ്രതീക്ഷിക്കാത്തൊരു കിട്ടലാണ്. ഇതിനു മുമ്പ് എത്ര വീഡിയോസ് മില്യൺ അടിച്ചിട്ടുണ്ട്? ഇതിനു മുമ്പ് കുറെ മില്യൺ അടിച്ചിട്ടുണ്ട്, 77 മില്യൺ ആയിട്ടുണ്ട്, അങ്ങനെ കുറെ മില്യൺ ആയിട്ടുണ്ട്. എന്താണ് ഇത് ഈ ഫ്രീ ഫുട്ബോൾ സ്പെഷ്യലൈസ് ചെയ്ത് റീൽസ് ചെയ്യാനൊരു കാരണം? അത് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കാണാറുണ്ട് യൂട്യൂബിൽ, ചൈനീസുകളുടെ വീഡിയോ കാണാറുണ്ട്. പിന്നെ ഞാനത് വെറൈറ്റി ആക്കിയിട്ട് എന്റെ ഇതിലൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സ്കില്ലെടുത്ത്, അപ്പോ അത് ഒന്നുകൂടി വൈറലായി. ഞാൻ ഇവിടെ വെച്ചെടുക്കാറുണ്ട്, പിന്നെ ടെർഫുകളിൽ, പിന്നെ ട്രാവലിംഗ് പോകുമ്പോ അവിടുന്ന് കുറെ വീഡിയോ. ഫുട്ബോൾ ഇല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ ആണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യല്, രാവിലെ ചെയ്യും പിന്നെ ഈവനിങ്ങും ചെയ്യും. ആരാണ് ഇത് വീഡിയോ എടുത്തുതരാൻ? സുഹൃത്തുക്കളാണോ അതോ ഫ്രണ്ട്സ്? അതെ. ഇപ്പൊ ഇത് എത്ര വർഷമായി ഇപ്പൊ ഇതിലേക്ക് ഒരു ഫോക്കസ് ചെയ്തിട്ട്? ഞാൻ 3 ഇയറായി, 3 കൊല്ലം. ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം വലിയ സപ്പോർട്ട് ഇല്ലെങ്കിലും ഇപ്പൊ എല്ലാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്, എല്ലാത്തിനും കൂടെ ഉണ്ട്. ആദ്യമൊക്കെ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ സമയം കളയണമെന്നൊക്കെ പറഞ്ഞു. അതെ അതെ, പിന്നെ പെട്ടെന്ന് വൈറലായി. ഇത് ഇപ്പൊ എല്ലാവർക്കും കാണുമ്പോൾ സംശയമാണ്, ഇത്രയധികം മില്യണൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് നേടാൻ? എന്താണ് അതിന്റെ ഒരു ഇതായിട്ട് തോന്നുന്നത്? എന്താ, എനിക്കും അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്ര മില്യൺ ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ രാവിലെ എണീച്ചപ്പോ പെട്ടെന്ന് 1 മില്യൺ ആയി. അത് നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. എത്ര ദിവസം കൊണ്ട് 360 മില്യൺ ആണ്? ഇതിപ്പോ 20 ദിവസം കൊണ്ട്. 20 ദിവസം കൊണ്ട് ഇനിയിപ്പോ ശരിക്കും വെല്ലുവിളി ആവില്ല അടുത്തൊരു വീഡിയോ റീൽസില്? അടുത്ത് എന്ത് ചെയ്യുന്നുള്ളത്? അടുത്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടണം. ഇത് ശരിക്കും ആ വെള്ളച്ചാട്ടത്തിലേക്ക് പന്തം കടിച്ച്? അതെ അതെ അതെ, പെട്ടെന്ന് ഞാനത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല ഇനി, പിന്നെ അതേ ചെയ്തപ്പോ ഒന്ന് പ്രതീക്ഷിക്കാതെ കേറിയത്. ഈ ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു? ഞാൻ എങ്ങനെ, അതായത് ഇപ്പോ പലരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യും, അതൊക്കെ വളരെ കുറച്ചുപേര് മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുമ്പോഴാണോ അതിന്റെ ഒരു റീച്ച്? എങ്ങനെ നിങ്ങളൊരു അഭിപ്രായത്തിൽ എന്താ? എങ്ങനെ വെച്ചാല് നല്ല കണ്ടന്റ് ആണെങ്കിൽ പെട്ടെന്ന് കേറാൻ. അല്ല, ഒരേ സ്വഭാവത്തിലുള്ള കണ്ടന്റ് മാത്രമാണോ റിസ്പോൺസ് ചെയ്യാറുള്ളത്? അല്ല, ഞാൻ വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് ചെയ്യാറ്. ഇപ്പോ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത് മാറ്റി പിടിച്ച് ഞാൻ ഫോൺ കൊണ്ട് ചെയ്യും, ഫോൺ കൊണ്ട് സ്കില്ലെടുക്കും, പിന്നെ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരും. ഫുട്ബോൾ കുട്ടികാലം മുതൽ കളിക്കാറുണ്ടോ? ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിനി, പിന്നെയാണ് ഞാൻ ഫ്രീ സ്റ്റൈലിലേക്ക് വരുന്നത്. എന്താണ് ഫ്രീ സ്റ്റൈലിലേക്ക് വരാൻ ഏതെങ്കിലും ആരെങ്കിലും സ്വാധീനിക്കുക, വീഡിയോ സ്വാധീനിക്കുക? അതെ അതെ, ഞാൻ യൂട്യൂബിലുള്ള വീഡിയോ കണ്ടപ്പോ അതില് അനുകരിച്ചാണ്. മെസ്സിയുടെ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന, നമ്മളെ ഇന്ത്യയിലാണ് ഇത് ഇല്ലാത്തത്, വിദേശത്തൊക്കെ ഫുള്ള് ഫ്രീ സ്റ്റൈൽ ആണ് കൂടുതൽ ഉള്ളത്. പിന്നെ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ട്, ഫ്രീ സ്റ്റൈൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ, അതൊക്കെ കിട്ടാനാണ് ആഗ്രഹം. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ കാര്യങ്ങൾ നമ്മള് അവിടെ പോയിട്ട് ഫ്രീ സ്റ്റൈൽ ചെയ്യാം, ചാമ്പ്യൻഷിപ്പ് കിട്ടും. അതില് നമുക്ക് വെറൈറ്റി എന്തെങ്കിലും സ്കില് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാമ്പ്യൻഷിപ്പ് കിട്ടും. ഫുട്ബോൾ വെച്ചും അല്ലേ? ഫുട്ബോൾ വെച്ച്. ശരിക്കും ഇതൊക്കെ കേരളത്തിൽ വളരെ പരിചിതമായിട്ട് വരുന്നേ ഉള്ളൂ. അതെ അതെ, ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ല ഫ്രീ സ്റ്റൈൽ എന്താ ചോദിക്കുമ്പോ അതെന്താന്നാണ് ചോദിക്കല്. ഇപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ആളുകളൊക്കെ എങ്ങനെയാണ് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? അതെ അതെ, ഇപ്പൊ കൊറേ ആൾക്കാർക്ക് മനസ്സിലായിരുന്നുണ്ട് എന്താണെന്ന്. കൊറേ വീഡിയോ എല്ലാരും കാണാലുണ്ട്, ഇപ്പൊ എവിടെ പോയാലും അറിയുന്നുണ്ട്.
ഈ ഇൻസ്റ്റഗ്രാമില് ഒരു വൈറലായ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇപ്പൊ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു റിയാക്ഷൻ ഒക്കെ, പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലയിൽ നിന്നൊക്കെ? അത് നല്ലൊരു റിയാക്ഷൻ, ഇപ്പൊ എവിടെ പോയാലും ഭയങ്കര ഒരു സ്നേഹം. അതെ അതെ. ഏതിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത്? ഞാൻ ഐഫോണിലാണ്. ഐഫോണിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. അത് നേരിട്ട് എഡിറ്റ് ചെയ്യാതെ അതൊക്കെ ഞാൻ ചെയ്തു നേരിട്ട് ചെയ്യും. അതെ. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഒരു ലോക റെക്കോർഡ് ഇട്ടു എന്നുള്ളത് ശരിക്കും പറഞ്ഞ വലിയൊരു ഉത്തരവാദിത്തമാണ് അല്ലേ? അതെ അതെ അതെ, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ഇനി എന്താ അടുത്തതിന്റെ ഒരു പ്ലാൻ ഉള്ളത്? ഏത് സ്റ്റൈൽ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചനകളുണ്ടോ? ഇനി പുതിയതായിട്ട് പുതിയ സ്കില്ല് കൊണ്ടുവരണം. പിന്നെ ഇത് കണ്ട് നമുക്ക് നമ്മളെ ഇന്ത്യയിലും ഇങ്ങനെ വളർത്തിയെടുക്കണം ഫ്രീ സ്റ്റൈല്. ഇപ്പൊ എന്താണ് ഇതിന് പുറമെ ചെയ്യുന്നത്? ഫുട്ബോളിന് പുറമെ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞതാണ്, ഡിഗ്രി പോകണം. ഡിഗ്രി പോകാൻ നിൽക്കുകയാണ്. അതെ അതെ. നിഷാമത് റവന്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങില്ല ഇപ്പൊ? ഓ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ വീട്ടുകാരൊന്നും ഭാഗത്തും വലിയൊരു നല്ല സപ്പോർട്ടാണ്. നല്ല അടിപൊളി സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. എന്താണെങ്കിലും പഠനത്തിലും കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു ആലോചന. അതെ അതെ. എന്താണെങ്കിലും റിസ്വാന്റെ കഥ ഇങ്ങനെയാണ്. അപ്പൊ റിസ്വാന് ഇപ്പൊ ഒരു ഈ ലോക റെക്കോർഡ് നേടിയത് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം. നമ്മളിലൊരുവനാണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട റീൽസ് ഉണ്ടാക്കിയത്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. റിസ്വാന് ഇനിയും ഈ റെക്കോർഡ് മറികടക്കാൻ കഴിയുന്ന മറ്റൊരു വീഡിയോ കൂടി റീൽസ് കൂടി ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഒരു ചെറിയ നേട്ടമല്ല റിസ്വാൻ കൈവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്വാനെ അഭിനന്ദിക്കുക തന്നെ വേണം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18.